സീസൺ ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ അത്രയും ഉയർന്നില്ല സീസൺ ഫൈവ് എന്ന് പരിഭവിക്കുന്ന പല പ്രേക്ഷകരുമുണ്ടായിരുന്നു. പക്ഷേ അഖിലുമാരും ശോഭയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് സീസൺ ഫൈവിനെ ഇത്രയെങ്കിലും ഉയർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. സീസൺ അങ്ങ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയൻ മിഥുൻ പെട്ടെന്ന് തൻ്റെ പട്ടാള ലവ് സ്റ്റോറിയുമായി പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ ബിഗ് ബോസ് ഭയങ്കര ഹൈ ആയിട്ട് വ്യൂവേഴ്സിനൊക്കെ എണ്ണത്തിലൊക്കെ ഭയങ്കരമായ വർധനവൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഇതിലൊന്നുമല്ല കാര്യം, ഇതിൻ്റെ അവതാരകനായി വന്ന മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ അവതരണ ശൈലി തന്നെയാണ് കാരണമെന്ന് പറയുന്ന പ്രേക്ഷകരാണ് നിരവധി. ഭൂരിഭാഗവും അങ്ങനെ പറയുന്നവരാണ്. കാരണം അത് അവതരിപ്പിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ഇത്രയും സെലിബ്രിറ്റീസിനെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത്ര ഈസിയായിട്ട് കൈകാര്യം ചെയ്യാവുന്നൊരു കാര്യമല്ല. അത്രയും പക്വതയും പാകതയും എല്ലാമുള്ള ഒരാൾക്ക് മാത്രമേ അത് കഴിയൂ. പക്ഷേ സീസൺ ഫൈവിലും ഫോറിലുമൊക്കെ മോഹൻലാൽ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രവണത കാണിച്ചു എന്ന് പറയുന്നവരുണ്ട് ധാരാളമായി. കാരണം തൻ്റെ ഇമേജിന് പോലും അത് കോട്ടം സംഭവിക്കുമോ എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാവണം സീസൺ ഫൈവിൽ താൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ആദ്യം മോഹൻലാൽ പറഞ്ഞുവെന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ സീസൺ സിക്സിലേക്ക് എത്തുമ്പോൾ ഇതിനകത്ത് മോഹൻലാൽ അവതാരകനായി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത്. സീസൺ ഫൈവിൽ തന്നെ മോഹൻലാലിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അത് മാത്രമല്ല, സീസൺ ഫൈവിലേക്ക് എത്തുമ്പോൾ ജയിലർ എന്ന സിനിമ 5 മിനിറ്റ് അഭിനയം കൊണ്ട് മാത്രം മോഹൻലാൽ ഭയങ്കരമായ ഖ്യാതി നേടുകയുണ്ടായി. 5 മിനിറ്റ് കൊണ്ട് മോഹൻലാൽ സമ്പാദിച്ചത് ഏകദേശം 36 കോടിയാണ് എന്നതും പ്രസക്തമാണ്. അവൻ പൈസ എന്ന ഒരു ഇതിനു വേണ്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും മോഹൻലാൽ സീസൺ സിക്സിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അതുപോലെയുള്ള ഓഫറുകളാണ് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ആരാണ്? അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത്, ആരാണ് ഇനി മറ്റൊരാൾ? ഈ സീസൺ സിക്സിൽ മോഹൻലാലിന് പകരമായി എത്തേണ്ട ഒരാൾ, എത്തുന്ന ആൾ ആരായിരിക്കും എന്നുള്ളതാണ്. പലതരത്തിലും ചർച്ചകൾ പോകുന്നുണ്ടെങ്കിലും മോഹൻലാലിനത്രയും ഈസിയായിട്ട് ഇത്രയും ഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നടനെ കണ്ടെത്തുക വിഷമമാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു പേര് ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്കുള്ളൊരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ, സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു നടൻ എന്ന രീതിയിൽ കുറേ പേരെങ്കിലും അദ്ദേഹത്തെ വെറുക്കുന്നു എന്നുള്ളതാണ്. ബി ജെ പിയുടെ വക്താവ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ, സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ്, ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്ന ഒരാളാണ്, മത്സരിച്ച് ഇനി MP ആകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിന് ഇങ്ങനൊരു കളങ്കമുണ്ട്. അടുത്ത് വരുന്ന ഒരാൾ തീർച്ചയായിട്ടും പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണോ ഇത് എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീസൺ സിക്സിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിന് പകരമായി നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മമ്മൂട്ടി മാത്രമാണ്. മമ്മൂട്ടി ആദ്യം, അതായത് ബിഗ് ബോസ് തുടങ്ങിയ സമയം തന്നെ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ഏഷ്യാനെറ്റുമൊക്കെ മമ്മൂട്ടിയെ സമീപിച്ചതാണ്. അന്നേരം തന്നെ ആ ഓഫർ അദ്ദേഹം നിരസിച്ചതുമാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഇനി വരാൻ സാധ്യതയില്ല. അങ്ങനെയാകുമ്പോൾ അവസാന തട്ടി നിൽക്കുന്ന ഒരു പേര് പൃഥ്വിരാജ് തന്നെയാണ്. പൃഥ്വിരാജ് ആകുമോ സീസൺ 6 അവതാരകനായി വരിക എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.